നമസ്കാരം. മോദി വീണ്ടും വീണ്ടും തരംഗമാവുകയാണ്. രാഷ്ട്രതന്ത്രത്തിന്റെ മർമ്മമറിഞ്ഞ നീക്കങ്ങളുമായി ബി ജെ പി ബംഗാളിൽ കുതിച്ചു കയറുമ്പോൾ കിതച്ച് തൃണമൂൽ കോൺഗ്രസും മറ്റ് പാർട്ടികളും. അമിത്ഷാ നരേന്ദ്രമോദി സഖ്യം ബംഗാളിൽ കളം നിറഞ്ഞാടുമ്പോൾ പിടിച്ചു നിൽക്കാൻ സാക്ഷാൽ മമതയ്ക്ക് പോലും കഴിയുന്നില്ല എന്നതാണ് ബംഗാളിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ മാസവും ബംഗാൾ സന്ദർശിക്കുന്നു എന്ന വാർത്ത മറ്റ് പാർട്ടികൾക്ക് കനത്ത ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മോദി എന്ന ജനനായകന്റെ സാന്നിധ്യം എത്രമേൽ സ്വാധീനമുണ്ടാക്കുന്നതാണ് എന്നത് ഏവർക്കും ദേശീയ രാഷ്ട്രീയത്തിന്റെ വെളിച്ചത്തിൽ വ്യക്തമാണ്. നരേന്ദ്രമോദി ബംഗാളിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന രഥയാത്രയും അമിത്ഷായുടെ ബംഗാൾ സന്ദർശനങ്ങളും വ്യക്തമായ ചൂണ്ടുപലകയാവുകയാണ്. ബംഗാളിൽ ഇന്ന് തൃണമൂലിന്റെ മുഖ്യ എതിരാളി ബി ജെ പിയാണ്. മമതയുടെ 10 വർഷത്തെ ഭരണം അവസാനിപ്പിക്കുമെന്ന് ബി ജെ പി പറയുമ്പോൾ അതിന് പല അർത്ഥങ്ങളുമുണ്ടെന്ന് മറ്റാരേക്കാളും നന്നായി മമതയ്ക്ക് അറിയാം. ബംഗാളിൽ ബി ജെ പി എത്രമാത്രം വളർന്നിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ദക്ഷിണ കൊൽക്കത്തയിൽ 18 ബി ജെ പി നടത്തിയ വൻ റാലിക്ക് നേരെ തൃണമൂൽ കോൺഗ്രസുകാരുടെ അക്രമത്തിന് ശേഷം അതേ നാണയത്തിൽ ബി ജെ പി നൽകിയ ശക്തമായ തിരിച്ചടി. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ഘോഷും തൃണമൂലിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയുടെ പുതിയ താരമായി മാറിയ സുവേദിന്റെ അധികാരത്തിലുമായിരുന്നു റാലി നയിച്ചത്. സുവേദിന്റെ വ്യക്തമായ അറിവും ആസൂത്രണവും ബി ജെ പിയുടെ തിരിച്ചടിയിൽ പ്രകടമായിരുന്നു. തിരിച്ചടി നന്നായി ആസ്വദിച്ച് സുവേദും പ്രവർത്തകരെ അഭിനന്ദിച്ചിരുന്നു. മോദി പാകിസ്ഥാനിൽ ചെയ്തതുപോലെ മിനി പാകിസ്ഥാനുകളുടെ വീട്ടിൽ കയറി കൊടുത്ത അടി എന്നാണ് സംഭവത്തെ സുവേദ് വിശേഷിപ്പിച്ചത്. ഇന്നത്തെ ബംഗാളിലെ രാഷ്ട്രീയം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം പോലെയാണ്. തൃണമൂൽ പ്രവർത്തകർ ഇന്ന് ബി ജെ പിക്കാരെ അടിച്ചാൽ നാളെ അവർ ശക്തമായി തിരിച്ചടിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഗവർണർ ജഗദീപ് ധാഖറും മമതാ സർക്കാരിന്റെ പത്തി നോക്കി അടിക്കുകയാണ്. സംസ്ഥാനത്തെ ക്രമസമാധാനത്തിന്റെ ഭരണഘടനാ സംവിധാനത്തിന്റെയും തകർച്ച ചൂണ്ടിക്കാട്ടി 6-ാമത്തെ റിപ്പോർട്ട് കഴിഞ്ഞയാഴ്ച അദ്ദേഹം കേന്ദ്രത്തിന് സമർപ്പിച്ചിരുന്നു. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജന്മവാർഷികത്തോടനുബന്ധിച്ച് കൊൽക്കത്തയിൽ നടന്ന സംഭവവികാസങ്ങൾ കൃത്യമായി ബി ജെ പിക്ക് അനുകൂലമാണെന്ന് വീണ്ടും പറയേണ്ടി വരും. പ്രധാനമന്ത്രിയെ കൊണ്ട് ആവേശത്തിൽ ജയശ്രീരാം വിളിച്ച ബി ജെ പി പ്രവർത്തകർ മമതയുടെ നില തെറ്റിച്ചിരുന്നു. തുടർന്ന് യോഗത്തിൽ പ്രസംഗിക്കാൻ മമത കൂട്ടാക്കിയില്ല. ജയശ്രീരാം വിളിക്കേട്ട് മമതയ്ക്ക് അസഹിഷ്ണുതയാണെന്ന് നേരത്തെ ബംഗാളിൽ പരക്കെ പ്രചാരണമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ബംഗാളിൽ നടന്ന ജയശ്രീരാം വിവാദം മമതയ്ക്ക് തിരിച്ചടിയായപ്പോൾ ബി ജെ പിയിൽ വൻ നേട്ടമുണ്ടാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിന്റെ വടക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ ബി ജെ പി തൃണമൂലിന്റെ തറ പറ്റിച്ചിരുന്നു. തെക്കും കിഴക്കും ഭാഗങ്ങളിൽ അതേ ശുഭപ്രതീക്ഷയാണ് ബി ജെ പി വെച്ചു പുലർത്തുന്നത്. നന്ദിഗ്രാമിൽ തൃണമൂലിനെ ചാരത്തിൽ നിന്ന് ഉയർപ്പിച്ച സുവേദ് അധികാരി ഇന്ന് ബി ജെ പിയുടെ സാരഥിയാണ്. അവിടെ കഷ്ടിച്ച് 700 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൃണമൂലിന് ലഭിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മമതയുടെ നിയമസഭാ മണ്ഡലമായ ഭവാനിപ്പൂരിലും സിംഗപ്പൂരിലും ബി ജെ പി കുതിച്ചു കയറിയിരുന്നു. ഇടതുപക്ഷത്തെ നിഷ്കരുണം തൂത്തെറിഞ്ഞ പാരമ്പര്യമുള്ള ഈ മണ്ഡലങ്ങൾ ഇന്ന് മമതയെയും കൈവിടാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ബി ജെ പിയെ നേരിടാൻ ഇടത് കോൺഗ്രസ് ദേശീയ നേതൃത്വങ്ങളോട് മമത അപേക്ഷിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. സംസ്ഥാന നേതൃത്വങ്ങൾക്ക് മമതയോട് ചതുർത്ഥിയാണെന്നതാണ് കാര്യം. മമതയ്ക്കെതിരായ വികാരത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇടതുമായ സഖ്യത്തിന് കോൺഗ്രസ് ഒരുങ്ങുന്നത് തന്നെ. സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനായി മമതാ വിരോധിയായ അധിർ രഞ്ജൻ ചൗധരിയെ നിയോഗിച്ചതും ഈ പശ്ചാത്തലത്തിലാണ്. തൃണമൂലിന്റെ തകർച്ചയിൽ നിന്നും പുനരുജ്ജീവനം എന്ന ആശയമാണ് പ്രവർത്തകരെ നഷ്ടമായ ഇടതുപക്ഷവും കോൺഗ്രസും സംസ്ഥാനത്ത് പിന്തുടരുന്നത്. കേഡർ പാർട്ടിയായ ബി ജെ പിയിൽ വിള്ളൽ വീഴ്ത്താം എന്ന് തൽക്കാലം ഇരു കൂട്ടർക്കും പ്രതീക്ഷയില്ല. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ബംഗാളിലെ സ്വാധീനമാണ് ജയശ്രീരാം വിളികളോട് മമത പുലർത്തുന്ന ഭയപ്പാടിൽ നിന്നും വ്യക്തമാകുന്നത്. അബ്ബാസ് സിദ്ദീഖിയും ഒവൈസിയും കൈകോർക്കുന്നത് മുസ്ലിം വോട്ടുകളിൽ വീഴ്ത്താൻ പോകുന്ന വിള്ളലും മമതയെ ഭയപ്പെടുത്തുന്നുണ്ട്. കൂടാതെ ബി സി സി ഐ അധ്യക്ഷൻ സൗരവ് ഗാംഗുലിയുടെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച അഭ്യൂഹങ്ങളും മമതയ്ക്ക് ഉറക്കം നഷ്ടപ്പെടുത്തുകയാണ്. ജാതിമത ഭേദമന്യേ കൊൽക്കത്തയുടെ വികാരമായ ഗാംഗുലി ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തകൾ സത്യമായാലും അല്ലെങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് ബംഗാൾ നിർണായകമാകും. അമിത്ഷായുടെ മകൻ ജയ്ഷായുമായും ഗാംഗുലിക്കുള്ള വ്യക്തിപരവും ഔദ്യോഗികവുമായ അടുപ്പവും ബി ജെ പിക്ക് ഗുണം ചെയ്യാനാണ് സാധ്യത. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.